ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട്ടിൽ എന്തായാലും നോക്കണ്ട. പക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ടായിരുന്നു. പതിവ് പോലെ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സുവർണാവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്ന ചരിത്രം ഇവിടെ ഇത്തവണ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ സ്റ്റോറി, വീഡിയോ സ്റ്റോറി സന്ദീപ് വാര്യരെ കുറിച്ചാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നാളെ എത്തുള്ളൂ മിക്കവാറും. ഇന്നിപ്പോൾ ഒക്ടോബർ 3-ാം തീയതിയാണ്. ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്ത് വിടാൻ പറ്റിയാൽ സമയത്തിന് വിടാൻ പറ്റിയ ചെയ്യും, പക്ഷേ വേറെയും ഷൂട്ട് ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ നാളെ രാവിലെ എത്തുള്ളൂ. നാളെ രാവിലെ വരുമ്പോഴേക്കും മണിക്കൂറുകളുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ചർച്ചകളും രൂപമിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച കൃഷ്ണകുമാറാണ് ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. 2016 ശോഭാ സുരേന്ദ്രന് പകരം കൃഷ്ണകുമാർ അവിടെ വന്നിരുന്നെങ്കിൽ പിടിച്ചെടുക്കാമായിരുന്ന മണ്ഡലമാണ്. അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ അവിടെ കൊണ്ടുവന്നു, അവർ നന്നായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ കൃഷ്ണകുമാറാണെങ്കിൽ അതിലേറെ വ്യക്തിപരമായി കുറച്ചുകൂടി വോട്ട് പിടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്, വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അന്ന് ഷാഫി പറമ്പലിനെ അട്ടിമറിച്ചു 2016. എന്നാൽ കൃഷ്ണകുമാറിനെ ഇവർ നിയോഗിച്ചത് മലമ്പുഴ മണ്ഡലത്തിലേക്കാണ്. അവിടെ അഭൂതപൂർവമായ മുന്നേറ്റമാണ് കൃഷ്ണകുമാർ നടത്തിയത്. അതുവരെ 3-ാം സ്ഥാനം പാലക്കാട് പിന്നെ സ്ഥിതിയല്ല മലമ്പുഴയിലുള്ളത്. 3-ാം സ്ഥാനത്ത് നിന്നിരുന്ന ബി ജെ പിയെ അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്തിക്കാനും കോൺഗ്രസിനെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളാനും വോട്ടിംഗ് ശതമാനവും വോട്ട് കിട്ടിയ വോട്ടുകളുടെ എണ്ണവും വളരെ രീതിയിൽ മുന്നേറ്റം നടത്താൻ അദ്ദേഹം കൃഷ്ണകുമാറിന് കഴിഞ്ഞു. കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ കൂടി മലമ്പുഴയിൽ പോയി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്ന ആക്ഷേപം പാർട്ടിക്കകത്തുണ്ട്. കാരണം അത്ര പാർട്ടി പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധമുണ്ട്, കേഡർമാരുമായി നല്ല ബന്ധമുണ്ട്, ഓരോ പ്രവർത്തകനെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമുണ്ടെന്നർത്ഥം. മലമ്പുഴയിൽ അദ്ദേഹം വീണ്ടും 2021 നന്നായിട്ട് വോട്ട് പിടിച്ചു. കൃഷ്ണകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നന്നായി വോട്ട് പിടിച്ചു. പക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അതേപോലെ തന്നെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മറ്റൊരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് നിരന്തരമായി പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നോടുള്ള അവഗണന അങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് പിന്നെ അർഹിക്കുന്ന അംഗീകാരം നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം പിന്നെ പ്രയാസത്തിലാവുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എനിക്ക് വളരെ വ്യക്തിപരമായ ഇഷ്ടവും അടുപ്പവും ഒക്കെയുള്ള ചരിത്രബോധമുള്ള നല്ല ഡിബേറ്റ് നന്നായി ഡിബേറ്റ് ചെയ്യുന്ന ഏതൊരു വിഷയത്തിനും സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വെൽവിഷറാണ്, അദ്ദേഹത്തിൻ്റെയും വെൽവിഷറാണ് ഒക്കെയാണ്. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തനത്തിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റില്ല, രാഷ്ട്രീയത്തിലും മിക്സ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവർ ഈ നേതാക്കന്മാരോടൊന്നും ചോദിക്കാൻ പോകാറില്ല, ആരോടാണെങ്കിലും. കാരണം അവർക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അപ്പോൾ അത് അവരെ വഴിക്ക് വിടുക. നമുക്ക് പിന്നെ അല്ലാതെ കിട്ടുന്ന സോഴ്സുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുക. ഇവരോട് ഈ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ആൾക്കാരോടൊന്നും നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ശരിയല്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതിന് വല്ലാതെ പോകാറില്ല. അങ്ങനെ ചുഴിഞ്ഞ് എടുക്കാനും ചുഴിഞ്ഞറിയാനൊന്നും പോകാറില്ല. അങ്ങനെ ചോദിച്ചാൽ പറയുന്നവരും അല്ല അവർ. അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രൊജക്റ്റുകളെക്കുറിച്ച്, അതിൻ്റെ ഒക്കെ അണിയറ പ്രവർത്തനങ്ങളും കൂടി സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ വേറെ സുഹൃത്തെടുക്കുന്നൊരു സിനിമ, പിന്നെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യാൻ ഉള്ളൊരു സിനിമ, അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബി ജെ പിയുടെ സഹയാത്രികനാണ് കാലങ്ങളായി. അദ്ദേഹം പരസ്യ ചിത്രരംഗത്ത് വളരെ സജീവമായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. പേര് പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം സന്ദീപിൻ്റെ വീട്ടിലാണ് പോയി താമസിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് പൊതു സുഹൃത്തുക്കളുണ്ട്. പക്ഷേ സന്ദീപ് ഇപ്പോൾ സി പി എമ്മിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സന്ദീപിൻ്റെ 2 നമ്പറിലും ഞാൻ പലതവണ വിളിച്ചു നോക്കി, വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാട്സാപ്പിൽ ട്രൈ ചെയ്ത് നോക്കി, ഒന്ന് ഒരു രീതിയിലും പിന്നെ നമുക്ക് ആക്സസ് കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് ചില മാധ്യമങ്ങൾക്ക്, മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഫോണിലൂടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നിന്നാണോ വേറെ ആരെയും നമ്പറിലാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പിന്നെ എന്താ പറയുക, ഇപ്പോഴും കാര്യങ്ങളെ അവ്യക്തമാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ പിന്നെ സി പി എമ്മിലേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ, പോകുന്നതെന്ന് വാർത്ത വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിയിൽ തന്നെയുണ്ട് എന്നും വായിക്കാം, ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട് എന്നും വായിക്കാം. കണ്ടർത്ഥത്തിൽ തന്നെ എടുക്കാം. ഞാൻ സി പി എമ്മിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലാ വിഷയത്തിലും പത്രസമ്മേളനം നടത്തുകയും മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകുകയും ഒക്കെ ചെയ്യുന്ന, നന്നായി വിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള, ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ബി ജെ പിക്കകത്ത് പി ആർ ശിവശങ്കറും സന്ദീപ് വാര്യരും അതേപോലെ തന്നെ എം ടി രമേശും സന്ദീപ് വചസ്പതിയും അല്ലാതെ, പിന്നെ ഇപ്പോഴത്തെ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയും അല്ലാതെ ഈ 4-5 പേരൊഴിച്ചാൽ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ വേറെ ആരെക്കാളും ഇവർ 4-5 പേരാണ് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നവർ. അതിൽ തന്നെ സന്ദീപ് വാര്യർ ചരിത്രബോധമുള്ള ആളാണ്, വചസ്പതി അതേപോലെ തന്നെയാണ്. പക്ഷേ വചസ്പതി
കുറച്ചുകൂടി വേറെ കേഡർ സ്റ്റൈലിലാണ് പോകുന്നത്. എം ഡി രമേശും അങ്ങനെ തന്നെയാണ്. പിന്നെ അധികം ഈ ഒതുങ്ങിക്കൂടി പോകുന്ന സംഘടന ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒതുങ്ങിക്കൂടി പോകുന്ന ടൈപ്പാണ്. സന്ദീപ് വാര്യര് പക്ഷേ പ്രവർത്തകർക്കിടയിൽ വലിയൊരു വികാരമാണ്. അത് ശോഭ മറ്റൊരു തരത്തിലൊരു വികാരമാണെങ്കിൽ സന്ദീപ് വാര്യർ ചെറുപ്പക്കാർക്കിടയിലും മറ്റുള്ളവർക്കൊക്കെ ഇടയിൽ ആവേശമാണ്. കാരണം ഏത് വിഷയത്തിലും തർക്കിക്കാനുള്ള ചരിത്രബോധം, രാഷ്ട്രീയമായിട്ടുള്ള അറിവ്, മറ്റു മേഖല എഴുത്ത് വായന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നന്നായിട്ട് അപാരമായ വായനയുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നന്നായിട്ട് അറിയാം, അത് വാചസ്പതിക്കും അറിയാം, ഒക്കെ അറിയാം. അങ്ങനെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് നിർവചിക്കാൻ, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് നിർവചിക്കാൻ അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, നാഷൻ ഫസ്റ്റ് പാർട്ടി പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ ദേശീയവാദിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പൊതുവെ. പക്ഷേ സന്ദീപ് അവഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സന്ദീപിനെതിരെ ചെറിയ ചില ആരോപണങ്ങൾ വന്നിരുന്നു. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് ഇങ്ങനെ ആരോപണങ്ങൾ വന്നു, പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വന്നു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് വന്നത്. പിന്നെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കുറേക്കാലം വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ നിശബ്ദനാക്കിയിട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന് വയനാട് ജില്ലയുടെ ചുമതല കൊടുത്തു. അത് അദ്ദേഹം കൃത്യമായി നിറവേറ്റുകയും ചെയ്തു. വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. സുരേഷ് ഗോപി ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെ ഒരു തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്തിട്ടൊരു സംഘടനാ പ്രവർത്തനത്തിൽ വളരെ സജീവമായി കോർഡിനേറ്റ് ചെയ്തു. സ്വാഭാവികമായും വയനാട് ലോക്സഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാമായിരുന്നു. പക്ഷേ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ അതിൽ വയനാട് ജില്ലയിൽ നിന്നോ അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള തിരുമ്പാടിക്ക്, വയനാട് ജില്ലയിൽ നിന്നുള്ള മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളിൽ നിന്നൊന്നും അവർക്ക് വലിയ തൃപ്തിണ്ടായിരുന്നില്ലെങ്കിലും മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹത്തോട്, ജില്ലാ നേതൃത്വത്തിന് അദ്ദേഹത്തോട് വളരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. മലപ്പുറം ജില്ലാ കമ്മിറ്റി സന്ദീപ് വരുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി കെ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതാണ്. ഇവിടെയുള്ള ഈ സുരേന്ദ്രനോട് വിരോധമുള്ള ആൾക്കാർ വിചാരം സുരേന്ദ്രൻ ഞാനങ്ങ് നിൽക്കുകയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിർത്തുക എന്നത് ശക്തമായ മത്സരം ഞങ്ങൾ കാഴ്ച വെക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു 2 ലക്ഷം വോട്ടായിരുന്നു അവരുടെ ടാർജറ്റ്. പക്ഷേ 1.5 അടുത്ത് പിടിച്ചു, ഇരട്ടിയാക്കി നിലവിലുള്ളത്. 2014 76,000 വോട്ട് കിട്ടിയത് 2019-ൽ ബി ഡി ജെ എസിൻ്റെ സാക്ഷാൽ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നിന്നപ്പോൾ 2,000 വോട്ട് കുറഞ്ഞ് 76,000 ചുരുങ്ങിയതാ. അവിടെ നിന്നാണ് ഈ 140,000 ചില്ലാനം വോട്ടിലേക്ക് എത്തിക്കുന്നത്, 1.5 ലക്ഷത്തിനടുത്ത് വോട്ടിലേക്ക് എത്തിക്കുന്നത്. സുരേന്ദ്രൻ നല്ല തരംഗം സൃഷ്ടിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അർജുനനും ശ്രീകൃഷ്ണനും പോലെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ പിന്നെ ആ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾക്കകത്ത് ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ വളരെ ശക്തമായി പിന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തവണ നടക്കുന്ന ബൈ ഇലക്ഷനിൽ സന്ദീപ് വാര്യരെ അവിടെ വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നു. പാർലമെൻറ്റ് രംഗത്ത് വരാനൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കില്ലാത്ത ഏത് പാർട്ടിയിലെ ഇല്ലാത്ത അങ്ങനെ ഒരു അവസരം അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. ഓക്കെ, പക്ഷേ അങ്ങനെ എന്തായാലും ജയിക്കാൻ പോകുന്ന സീറ്റല്ല. പക്ഷേ നന്നായിട്ട് വോട്ട് പിടിക്കാൻ പറ്റും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പിന്നെ എല്ലാ സ്ഥലത്തും പര്യടനങ്ങളിലും സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തകരുമായിട്ട് ഇപ്പോൾ ഈ നിലമ്പൂരും വണ്ടൂരും എറണാകുളം ഉൾപ്പെട്ട മലപ്പുറത്തെ പ്രവർത്തകരുമായിട്ടും നല്ല ആത്മബന്ധം സ്ഥാപിക്കാൻ സന്ദീപിന് കഴിഞ്ഞ സ്ഥിതിക്ക് സന്ദീപായിരുന്നു ബെസ്റ്റ് കാൻഡിഡേറ്റ്. അങ്ങനെ സന്ദീപിനെ പരിഗണിക്കാതെ ഒരു പിന്നെ വനിതാ നേതാവിനെ കൊണ്ടുവന്ന് നിർത്തി. അവർക്ക് എത്ര വോട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. എന്തായിരുന്നാലും ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നത് അത് പിന്നെ ബി ജെ പിക്ക് അത് വോട്ടായിട്ട് മാറാൻ പറ്റുന്ന സുരേന്ദ്രൻ പിടിച്ച വോട്ട് പിടിക്കുമോ എന്നുള്ളത് സംശയമാണ്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ സന്ദീപായിരുന്നു ഒരു ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്. അത് ചെയ്തില്ല. അത് സംസ്ഥാന നേതൃത്വത്തിന് പറ്റിയ പിഴവാണ്. മാത്രമല്ല സന്ദീപ് വാര്യർ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്വാഭാവികമായും അദ്ദേഹത്തെ പാലക്കാടേക്കും പരിഗണിക്കാമായിരുന്നു. പാലക്കാടേക്ക് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടുകാരനാണ്, പാലക്കാട് ജില്ലക്കാരനാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ മലമ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കാമായിരുന്നു. 2026 മലമ്പുഴ പിടിക്കുക എന്നൊരു അജണ്ട വെച്ചുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന് തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളാകുക, മൂന്നാമത്തെ മത്സരമാകുക എന്നൊക്കെ പറയുമ്പോൾ 2026 അത്ഭുതങ്ങളൊക്കെ മാജിക്കൾ കാണിക്കാൻ ഒരു പക്ഷേ കഴിയുമായിരുന്നു. സന്ദീപ് വാര്യരെ പാലക്കാട് നിർത്തുക. സന്ദീപ് വാര്യർ ക്രൗഡ് പുള്ളറാണ്, അങ്ങനെയുണ്ട്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഔദ്യോഗിക പേജിലുള്ളതിനേക്കാൾ കൂടുതൽ പിന്നെ കമൻറ്റുകളും ഇതും വരുന്നത് പിന്നെ ഷെയറൊക്കെ വരുന്നത് സന്ദീപ് വാര്യരുടെ പോസ്റ്റുകൾക്കാണ്. അപ്പോൾ സന്ദീപ് വാര്യർ അവിടെ പരിഗണിച്ചില്ല. സന്ദീപ് എന്നാൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ വീണ്ടും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം അറിയിച്ചെങ്കിലും നേതൃത്വം അദ്ദേഹത്തെ അതിന് ഉള്ള അവസരം പോലും അല്ലാതെ നിഷേധിക്കുകയും
എന്നിട്ട് അവസാനം പാലക്കാട്ട് പിന്നെ പരിപാടികളിൽ ഇദ്ദേഹത്തെ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുക. അങ്ങനെ ഇദ്ദേഹം പാലക്കാട്ട് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ കൂടെ ചെന്ന സമയത്ത് വലിയ ഓളമായിരുന്നു സൃഷ്ടിക്കാൻ കഴിഞ്ഞു സന്ദീപ് വാര്യർക്ക്. കാരണം സന്ദീപ് വാര്യരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രാഹുൽ പാണ്ഡു കൂട്ടത്തിന് കിട്ടുന്ന അതേ അഡ്വാൻറ്റേജ്, കാരണം എല്ലാ ലോകത്തുള്ള സകലമാന മലയാളികൾക്കും അറിയാവുന്നവരാണ്. കാരണം സ്ഥിരമായി ഡിബേറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ ആവേശമാണ്. ആ രീതിയിൽ ചെന്നെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഉൾപ്പെടെ അവിടുത്തെ പല നേതാക്കന്മാരെയും വേദിയിലേക്ക് ക്ഷണിച്ചിട്ടും സന്ദീപ് വാര്യരെ ക്ഷണിച്ചില്ല. സന്ദീപ് വാര്യരെ സദസ്സ് ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇരുത്തി. അതാണ് അപമാനിക്കുന്നത് തന്നെയാണ്, അവഹേളിക്കലാണ്, അത് പിന്നെ അനാദരവാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന് പ്രോട്ടോക്കോളുണ്ട് അത്ര. ഇതെന്താ, ആർമിയാ അല്ലെങ്കിൽ പോലീസാ? DGP, ADGP, IG അല്ലെ, DIG, SP എന്നൊക്കെ പറയണ മാതിരി പ്രോട്ടോക്കോൾ നോക്കിയിട്ട് ആൾക്കാരെ കയറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാരെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ CPM ഒക്കെ കണ്ടുപിടിക്കണം. വരണവരെ ആക്രമിക്കണ പോലെ തന്നെ ആര് വന്നാലും അവരെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് UDF കണ്ടുപിടിക്കണം. 2011 തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച SFI പഴയ സംസ്ഥാന അധ്യക്ഷ സിന്ധു ജോയ് പിന്നെ എറണാകുളത്ത് 2009 ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ്. രണ്ടു തവണയും തോറ്റു. എറണാകുളത്ത് യഥാർത്ഥത്തിൽ പാട്ടുപാടി തോറ്റു. കാരണം ക്രിസ്ത്യൻ ഭക്തിഭവനം അച്ഛന്മാരടുത്ത് പോയിട്ട് പാടി. ഇപ്പം ഭാവൻ്റെ ആവശ്യമൊക്കെ വിട്ട് വിവാഹിതയായി UK എവിടെയോ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. പാർട്ടി DC മെമ്പറായിരുന്നു ആ സിന്ധു ജോയി. 2011 ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പെട്ടെന്ന് എല്ലാവരെയും പിന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണ്. സിന്ധു ജോയിയെ UDF അങ്ങ് ഏറ്റെടുത്തു. കേരളത്തിലാകെ പര്യടനത്തിന് സിന്ധു ജോയിയെ ഉപയോഗിച്ചു. അതായത് തങ്ങൾക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൻ്റെ ബുദ്ധി തീരെ ബുദ്ധിയില്ലാത്ത കോൺഗ്രസ്സുകാർ വരെ കാണിച്ചു എല്ലായിടത്തും പ്രചരണത്തിന്. കാരണം തീപ്പിരി നേതാവ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്നതാ സിന്ധു ജോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അതേപോലെ KP അനിൽകുമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ അധ്യക്ഷൻ, രമേശ് ചെന്നിത്തലയുടെ KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ, അല്ല ക്ഷമിക്കണം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച പിന്നെ KP അനിൽകുമാർ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് വിട്ട് CPM സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിനെ അദ്ദേഹത്തെയും നന്നായിട്ട് ഉപയോഗിച്ചു. മാത്രമല്ല പ്രത്യുപകാരമായി നമ്മുടെ നികുതിപ്പണത്തു നിന്ന് എടുത്തിട്ട് ഒടേപ്പക് എന്ന് പറഞ്ഞിട്ട് പുതിയ സംവിധാനം ഉണ്ടാക്കി, പുതിയൊരു ബോർഡ് ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ തലപ്പത്ത് കൊണ്ടേ പ്രതിഷ്ഠിച്ചു. സ്റ്റാഫുണ്ട്, ഡ്രൈവറുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ പൈസയാണ്, അലവൻസും ഉണ്ട്. പക്ഷേ ഇവർ അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ CPMഉം കോൺഗ്രസും വരെ അങ്ങനെയുള്ള ബുദ്ധി പ്രയോഗിക്കുന്നിടത്താണ് ഈ BJPയിലെ പോട്ടന്മാരായിട്ടുള്ള നേതൃത്വം ചെയ്തത്. എന്ത്, തങ്ങളെ കൂടെയുള്ള സ്റ്റഫുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന, തങ്ങളെ ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യത്തിലുള്ളതുപോലെ സന്ദീപ് വാര്യരെ അവഗണിക്കുക. സന്ദീപ് വാര്യരെ കൊണ്ട് 5 മിനിറ്റ് അവിടെ പ്രസംഗിപ്പിച്ചു കഴിഞ്ഞാലും സന്ദീപ് വാര്യർ 5 മിനിറ്റ് ആ 5 മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്ന ആളാണ്. ഒരു പക്ഷേ ആ പരിപാടിയിലെ ഏറ്റവും മികച്ച പ്രസംഗം സന്ദീപ് വാര്യരുടെ 5 മിനിറ്റ് ആയിരിക്കും. അദ്ദേഹത്തെ വേദിയിലിരുത്തണ്ടേ? അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറല്ലേ? അദ്ദേഹം BJP പ്രവർത്തകരുടെ വികാരവും ആവേശവും അല്ലേ ചെയ്തില്ല? അത് ചെയ്യാതിരുന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കണ്ട വഴി കൂടി പോണവരെല്ലാം വേദി കയറ്റിയിട്ട് ഇദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ളൊരു സംഭവം. പക്ഷേ സന്ദീപ് വാര്യരുമായി CPM ചർച്ച നടത്തുന്നു എന്നുള്ളത് വാസ്തുതാപരം തന്നെയാണ്. സന്ദീപ് വാര്യർ ഇതിൽ വ്യക്തത വരുത്തുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് വരെ എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. എന്ത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്ന ആളാണ്. ഇതുവരെ ഞാൻ CPMലേക്ക് പോകില്ല, ഞാൻ BJP എന്തു വന്നാലും വിടില്ല, നിങ്ങൾക്ക് 100% വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരി ഫേസ്ബുക്കിൽ എഴുതിയാൽ മതി, നടക്കുന്ന പ്രചാരണങ്ങൾ അസത്യമാണെന്ന്. അതായത് ഡീല് നടന്നുകൊണ്ടിരിക്കുന്നു, അന്തർധാര വളരെ സജീവമാണ്, ചർച്ചകൾ പിന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചർച്ചയിൽ സന്ദീപ് എനിക്ക് കിട്ടിയ വിവരം, സന്ദീപ് പിന്നെ സന്ദീപിനോട് CPM കൊടുത്തിട്ടുള്ള ഓഫർ AK ബാലനാണ് ഈ ചർച്ചകളുടെ പിന്നെ ഏകോപിപ്പിക്കുന്നത്. മീഡിയേറ്റർ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. വണ്ണം കോളേജിലും അവർ പിന്നെ പഠിച്ചതാണ് ഒരുമിച്ച്. AK ബാലൻ അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി സീനിയറാണെന്ന് തോന്നുന്നു. പിണറായി വിജയൻ്റെ ദാവായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് AK ബാലനാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ മാറിയെങ്കിലും മുൻ മന്ത്രിയാണ്. പക്ഷേ AK ബാലൻ ഇത് ചർച്ച നടത്തുമ്പോഴും CPM വെച്ച ഓഫർ, അവർ സ്ഥിരമായി പരാജയപ്പെടുന്ന സന്ദീപ് വാര്യരുടെ നാടായ മണ്ണാർക്കാട് സീറ്റ്, അവിടെ സന്ദീപ് വാര്യർ നിന്നാൽ ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യരെ അവിടെ നിർത്താം. അവിടെ ശംസുദ്ദീൻ അടുത്ത തവണ മാറും ചെയ്യും മുസ്ലിം ലീഗിൻ്റെ. അവർക്ക് ആകെ UDFന് കിട്ടിയ ഒരൊറ്റ സീറ്റ് ആ പാലക്കാട് ജില്ലയിൽ. അങ്ങനെ വരുമ്പോൾ സന്ദീപ് വാര്യർ അവിടെ നിർത്താം, അങ്ങനെ മണ്ഡലം പിടിച്ചെടുക്കാമെന്നുള്ള വച്ചെങ്കിലും സന്ദീപ് വാര്യർ അത് നിരാകരിച്ചു. രണ്ടാമത് വെച്ച ഓഫർ, CPM വെച്ച ഓഫർ, ആറന്മുള സീറ്റ്. വീണ ജോർജ് 2 ടേമായി പാർട്ടി മെമ്പറായതുകൊണ്ട് 3rd ടേം കൊടുക്കില്ല.
അവർക്ക് ഓർത്തഡോക്സ് സഭയുടെ സഹായവും അങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പുമാരുടെ നിർദ്ദേശപ്രകാരം താല്പര്യപ്രകാരം ഇവിടെ ജോർജ് ജോസഫിനെ തൃക്കാക്കരയിൽ കൂടെ നിർത്തിയ പോലെ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ 2016 കൊണ്ടുവന്ന് ഇറക്കിയതാണ്. പിന്നെ വീണ ജോർജിനെ മന്ത്രിസ്ഥാനം കൊടുത്തതും സഭയുടെ താല്പര്യപ്രകാരമാണ്. സഭയ്ക്ക് അതിനു മുമ്പ് UDF വലിയ ഒരു എണ്ണം കൊടുത്തിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാക്കി, സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഈ വീണ ജോർജ് മാറുന്ന ഒഴിവിൽ പ്രത്യേകിച്ചും വാര്യർ എന്ന പേര് വാലിന് വലിയ പ്രസക്തിയുള്ളൊരു മണ്ണ. ആറന്മുള കണ്ണാടിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം, ആറന്മുള എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ആ രീതിയിലുള്ള ഒരു സംസ്കാരമുള്ളൊരു നാടാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശിവദാസൻ നായർ തന്നെയായിരിക്കും വീണ്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ്സിലെ പല പ്രവർത്തകർക്കും ശിവദാസൻ നായരോട് എതിർപ്പുമുണ്ട്. അങ്ങനെ ആ എതിർപ്പുള്ള വോട്ടുകൾ വീണ ജോർജിന് പോയിരുന്നു. പിന്നെ വീണ ജോർജിന് കിട്ടിയിരുന്ന ഈ സഭാ വോട്ടുകളിൽ പലതും BJP യിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ ഇവരെയാണെന്നുണ്ടെങ്കിൽ ആ പിന്നെ സവർണ ഹിന്ദുക്കൾക്കേറെ സ്വാധീനമുള്ളൊരു മണ്ഡലം എന്ന രീതിയിൽ അവിടെ അവരുടെ വോട്ടുകൾ CPMനെ ആകർഷിക്കാൻ പറ്റുമെന്നും ഒരട്ടിമുറി വിജയത്തിന് വീണ്ടും അല്ല വീണ്ടും അവിടെ പിന്നെ ഇപ്പോൾ വീണ 2 വർഷം ജയിച്ചു ആ വിജയം തുടരാൻ കഴിയുമെന്നുമുള്ള ഒരു പ്രതീക്ഷയാണ് CPMനുണ്ടായിരുന്നത്. പക്ഷേ അതും ഒരു ഷുവർ സീറ്റ് അല്ലാത്തതുകൊണ്ട് സന്ദീപ് ഡിസഗ്രി ചെയ്തു എന്നാണ് എനിക്ക് CPM കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ പറ്റിയത്. കാരണം സന്ദീപ് വീട്ടിൽ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗവുമില്ല, നമ്മുടെ മുമ്പിൽ വേറെ മാർഗ്ഗങ്ങളില്ല. സന്ദീപ് വെച്ച ഡിമാൻഡ് ഷൊർണൂർ സീറ്റാണ്. കഴിഞ്ഞ തവണ സന്ദീപ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്, അല്ല ക്ഷമിക്കണം, മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും നന്നായി വോട്ട് പിടിച്ചിട്ടുണ്ട്. സന്ദീപ് അങ്ങനെ ഡിമാൻഡ് വെക്കുമ്പം നിലവിലെ അവിടെ നിന്നുള്ള MLA ആയിട്ടുള്ള മമ്മിക്കുട്ടി PK ശശിക്ക് ഒരു ടേം മാത്രമേ കൊടുത്തിട്ടുള്ളൂ 2016, ബാക്കി എല്ലാവർക്കും രണ്ട് ടേം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഒരു ടേം സെക്കൻഡ് ടേം കൊടുത്തില്ല. 2021 മമ്മിക്കുട്ടിയെ നിർത്തി. മമ്മിക്കുട്ടി അതിന് മുമ്പ് 2016 BT ബലറാമിനെതിരെ തൃത്താലയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. മമ്മിക്കുട്ടി ഒരുപക്ഷെ മന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കപ്പെട്ടിരുന്നതാണ്. അടുത്ത ടേമിന് ഭരണം കിട്ടിയാൽ, കിട്ടാൻ സാധ്യതയില്ല, മമ്മിക്കുട്ടിയെ മന്ത്രിസ്ഥാനത്തേക്കും പരിഗണിക്കുന്ന ആളാണ്. കാരണം MBR മാറേണ്ടി വരും. അങ്ങനെ അല്ല, പിന്നെ അങ്ങനെ ഒരു സീറ്റിൽ മമ്മിക്കുട്ടിയെ അല്ലാതെ സന്ദീപിന് കൊടുക്കുന്നതിന് പ്രയാസം പാർട്ടിക്കുണ്ട് എന്നുള്ളൊരു വിഷയമുണ്ട്. കാരണം മമ്മിക്കുട്ടി വളരെ സീനിയറായ ലീഡറാണ്, CIT രംഗത്ത് വളരെ സജീവമായിട്ടുള്ള രംഗത്തുള്ളതാണ്, നല്ല കോംബ്രേഡാണ്. അപ്പം അതുകൊണ്ട് അതിലുള്ള പ്രയാസമുണ്ട്. അവിടെയാണ് ഇപ്പം ചർച്ച മുട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് സന്ദീപ് ഇപ്പം ഒന്നും പറയാത്തത്. കാരണം എന്താവാം, ഫൈനൽ റൗണ്ടിൽ ചർച്ച പൂട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചർച്ച നടക്കില്ല, അവർ ഷൊർണൂർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സന്ദീപിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുരഞ്ജനത്തിൻ്റെ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സന്ദീപ് പരസ്യമായി ഒരു പത്രസമ്മേളനം നടത്തും, ഒരു ഗംഭീരം കിട്ടിലും പത്രസമ്മേളനമായിരിക്കും. വീണ്ടും BJP പിന്നെ ഞാൻ BJP ഒപ്പം നിൽക്കും, ഞാൻ എൻ്റെ പാർട്ടിയുടെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇദ്ദേഹം ഇപ്പം ഈ ഓ പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാർഗെയിനിങ് ഈസ് ഗോയിങ് ഓൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ഷൊർണൂർ സീറ്റ് കൊടുക്കാമെന്ന് വേണമെങ്കിൽ പിന്നെ അവർ ഉറപ്പ് കൊടുക്കും. സംസ്ഥാന നേതാക്കന്മാർ കൊടുക്കുന്ന ഉറപ്പേ സന്ദീപ് സ്വീകരിക്കുള്ളൂ, അല്ലാതെ ജില്ലാ നേതാക്കന്മാരൊക്കെ പറയണ ഉറപ്പൊന്നുമില്ല. മറ്റൊരുവിടെ പറഞ്ഞാൽ പറഞ്ഞു ചെയ്യും CPM കേട്ടോ. ഞാൻ പറഞ്ഞില്ല KP അനിൽകുമാറിനെ ഇങ്ങനെ ഇട്ടു, അവരെ കൂടെ ചെന്ന KV തോമസിനെ കൊണ്ടുപോയിട്ട് പിന്നെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു. ശോഭന ജോർജിന് 2 ടേം ഒരു ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തു. അതേപോലെ തന്നെ ഷാഹിദ കമാലിനെ PSC വനിതാ കമ്മീഷൻ അംഗമാക്കി. അങ്ങനെ അവർ അക്കോമഡേറ്റ് ചെയ്യും എവിടെയെങ്കിലും. അവരെ കൂടെ പ്രവർത്തിക്കുന്ന തല്ലുകൊള്ളുന്ന പ്രവർത്തകരൊന്നും പരിഗണിച്ചില്ലെങ്കിലും ഏണ്ട MR മുരളി പാർട്ടിയെ പിളർത്തി അതിൽ നിന്ന് 8 കൗൺസിലർമാരെ അത് പിന്നെ അടർത്തിയെടുത്ത് ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കി UDFനൊപ്പം ചേർന്നുകൊണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത ആളാണ് MR മുരളി. CPMന്റെ DYF സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ഒക്കെ ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം കേരളത്തിലാകെ നടന്ന് പിണറായി വിജയൻ്റെ തന്തയ്ക്ക് വിളിച്ചില്ല എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ കലാപരിപാടി. ബാക്കി പറയാവുന്ന അത്രയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് CPMമാർ. പക്ഷേ പിന്നീട് അങ്ങനെ പിണറായി വിജയനെ വ്യക്തിപരമായി പിന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ച അദ്ദേഹത്തോട് അഡ്ജസ്റ്റ് ചെയ്യുകയും കോംപ്രമൈസ് ചെയ്യുകയും അദ്ദേഹത്തെ തിരിച്ച് CPMലേക്ക് ഡയറക്റ്റ് നേരിട്ട് CPMന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി, അല്ലാതെ ബ്രാഞ്ചിലോ LC യിലോ നമുക്ക് വന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ല ഉൾപ്പെടുത്തി, അദ്ദേഹത്തെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026-ലത് വളരെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായൊരു സാഹചര്യത്തെയാണ്, അപകടകരമായ സാഹചര്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ടാൽ ഭരണത്തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം കേരളത്തിൽ ഒഴിവട്ടെ ഇനി പോയി കഴിഞ്ഞാൽ അതോടുകൂടി CPM തീരും. അങ്ങനെയാണ് ചിത്രം. ആളുകളുടെ ഇടയിൽ മടുപ്പുണ്ട്, ബംഗാളും ത്രിപുര ആവർത്തിക്കപ്പെടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥിതിഗതികൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ 2 കൂട്ടരും കുറ്റക്കാരാണ്. ഒന്ന് സന്ദീപിൻ്റെ ഇപ്പോഴത്തെ മൗനം. സന്ദീപ് ഒരു പക്ഷേ പിന്നെ
താൻ ഇനിയും അവഗണിക്കപ്പെടും എന്നൊരു വിഷമം. പിന്നെ അല്ലെങ്കിൽ പാലക്കാട് സീറ്റിൽ നിന്നാൽ അവിടെ സീറ്റ് സന്ദീപാണെങ്കിലും ജയിക്കുമായിരുന്നു, ജയിക്കുമായിരുന്നു കൃഷ്ണകുമാർ ജയിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സന്ദീപിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പരിക്ക്, ആ പരിക്ക് ചില്ലറയാവില്ല. അത് ആ പരിക്ക് ഉണങ്ങാൻ സമയമെടുക്കും. ചിലപ്പോൾ തിരഞ്ഞെടുപ്പിനുള്ളിൽ അത് ഉണങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ആ വിഷയത്തിനകത്ത്. കാരണം ഇതുണ്ടാക്കി വെച്ചിട്ടുള്ള അവ്യക്തതയുണ്ട്, ഇവിടെ നടക്കുന്ന ഈ കളികളുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ രീതിയിലുള്ള കളികൾ കളിക്കും. കാരണം അവർ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ്, സന്ദീപിന് പിന്നെ സന്ദീപിന് ഓഫറുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. നല്ല ഓഫർ കിട്ടിയാൽ സന്ദീപ് ചിലപ്പോൾ പോയി എന്നും വരും. കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് സി പി എം നേതൃത്വത്തിൽ നിന്നാണ് അറിഞ്ഞത്. പ്രവർത്തകർ ആശങ്കയുടെ മുൾമുനയിലാണ്. കാരണം അവർക്ക് സന്ദീപിൻ്റെ പിന്നെ പ്രിയപ്പെട്ടവരാണ്, പക്ഷേ അവർക്ക് പാർട്ടിയും വലുതാണ്. അങ്ങനൊരു ആശങ്കയുടെ മുൾമുനയിലാണ് ഇത്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയാലും ഇല്ലെങ്കിലും ഈ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിയും, നാളെ വരികയുള്ളൂ മിക്കവാറും. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം ചർച്ച വടിമുടങ്ങിയാൽ സന്ദീപ് ബി ജെ പിയുടെ ഒപ്പം നിലനിൽക്കും, പത്രസമ്മേളനം വിളിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതും, അല്ലെങ്കിൽ വീഡിയോ വിടും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പിന്നെ വടിമുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ മൗനം ഒന്നുകൂടി തുടരുകയും കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അങ്ങനെ വന്നാൽ പാലക്കാട് ബി ജെ പി സന്ദീപ് സി പി എമ്മിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായാൽ പാലക്കാട് ബി ജെ പിക്ക് തൽക്കാലം കിട്ടാനുള്ള അവസരം ഇല്ലാതായി എന്ന് ഉറപ്പിക്കാം. എന്തായിരുന്നാലും സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് പോയാലും ഇല്ലെങ്കിലും ഇതിൽ രണ്ടു കൂട്ടരും കുറ്റക്കാരാ, സി പി എം ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം. കയ്യിലുള്ള ഒരാളെ ഉപയോഗിക്കണ്ടേ, അയാളെ ഉപയോഗിക്കണ്ടേ, എങ്ങനെ മൂലക്കിരുത്തണോ? പാർട്ടിയെക്കുറിച്ചല്ലേ ചിന്തിക്കണ്ടേ? ഫസ്റ്റ് പാർട്ടി ആദ്യം പാർട്ടി വേണമെന്നല്ലേ ഓരോ പാർട്ടിക്കാരനും ആഗ്രഹിക്കുക? പാർട്ടി ഉണ്ടായിട്ടല്ലേ പിന്നെ നിങ്ങൾ നേതാക്കന്മാരുണ്ടായിട്ട് കാര്യമുള്ളൂ? ആ ബോധം പോലും ഇല്ല. കൈ കിട്ടാനുള്ള പിന്നെ ഇതിലിപ്പോൾ സന്ദീപ് വാര്യർ പോയാലും ഇല്ലെങ്കിലും ബി ജെ പിക്കും ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനും സന്ദീപ് വാര്യർക്കും രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഔദ്യോഗിക നേതൃത്വത്തിലുള്ളവർക്കും സന്ദീപ് വാര്യർക്കും രണ്ടു കൂട്ടർക്കും ഒരേപോലെ പരിക്കുണ്ടാക്കും. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്, അതിൽ നിരാശരാകുന്നത്, അവർക്ക് ഇതിനു വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരായിരിക്കും. സി പി എമ്മിലും കോൺഗ്രസിലും ഒക്കെയുള്ള വിഭാഗീയതയിൽ അതേപടിയെ തന്നെ ഒരൊറ്റ പിന്നെ എം എൽ എ വാര് പോലും ഇല്ലാത്ത ഈ പാർട്ടി ബി ജെ പി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ഭാവി അവർ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് അതിനർത്ഥം.